നെല്ലിസംഭരണത്തിന് കരാറൊപ്പിട്ട സഹകരണ സംഘത്തിന് പാടശേഖരങ്ങൾ അനുവദിച്ചില്ലെന്ന് പരാതി. സപ്ലൈകോയുമായി ആദ്യം കരാറൊപ്പിട്ട ആലത്തൂർ സഹകരണ സംഘത്തിനാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാടശേഖരം അനുവദിക്കാതിരുന്നത്. നെല്ല് സംഭരിക്കാൻ സപ്ലൈകോയുമായി കരാറിലേർപ്പെട്ട ആദ്യത്തെ സംഘമാണ് ആലത്തൂർ സഹകരണ സംഘം. നെല്ല് സംഭരണത്തിനായി കഴിഞ്ഞ ചൊവ്വാഴ്ച കെ ഡി പ്രസേനൻ എംഎൽഎ കൊണ്ട് ഔദ്യോഗിക ഉദ്ഘാടനവും സംഘം നടത്തി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കുന്നതിന് പാടശേഖര സമിതികൾ അനുവദിച്ചു നൽകിയില്ല. പാടശേഖര സമിതികൾ അനുവദിച്ചാൽ മാത്രമേ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കാനാകൂ. എന്നാൽ ഇതിന് സപ്ലൈകോ വലിയ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് ആരോപണം. സംഭരണം ആരംഭിക്കാതെ വന്നതോടെ ആലത്തൂരിലെ കർഷകരും നിരാശരാണ്. സപ്ലൈകോയിൽ വിളിക്കുമ്പോൾ അവര് മറ്റേ നിങ്ങൾക്ക് പാടം അനുവദിച്ചു തരാം, നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല, പക്ഷെ അനുവദിച്ച ഒരു വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അവരെല്ലാം ഞങ്ങളുടെ അടുത്ത് എഗ്രിമെന്റ് രേഖാമൂലം എഴുതി വാങ്ങുകയും ഞങ്ങളുടെ അടുത്ത് വാക്കാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് നെല്ലെടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് നെല്ലെടുക്കുക എന്ന് മാത്രമല്ല, നെല്ലെടുത്ത് നെല്ല് നശിച്ചു പോകാതെയും അതിന്റെ തൂക്ക കുറയാതെ വരണമെങ്കിൽ അതിന് ആവശ്യമായ സംവിധാനം, ഞങ്ങൾ അരിയാക്കി കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾ നെല്ല് നനഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പാടത്തിന് തന്നെ കൊയ്തെടുക്കാതെ ഇരിക്കുകയാണ്. ഇത് കൊയ്തെടുത്താലും വീട്ടിന് മുറ്റത്തോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഇട്ടത് വീണ്ടും നഷ്ടത്തിലാണ്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടാണ് ജില്ലയിലെ മറ്റു സംഘങ്ങൾക്ക് പാടശേഖര സമിതികൾ അനുവദിച്ചു നൽകിയതെന്നും ആരോപണമുണ്ട്. നെല്ല് സംഭരണത്തിന് സ്വകാര്യ മില്ലുകാരുമായി ഒത്തുതീർപ്പിന് സാധ്യത തെളിഞ്ഞതോടെയാണ് സപ്ലൈകോ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ് പരാതി. പ്രശ്നം പരിഹരിക്കാനാണ് നെല്ല് സംഭരിക്കാൻ സഹകരണ സംഘങ്ങൾ മുന്നോട്ട് വന്നത്. എന്നാൽ ഈ കാര്യത്തിൽ സപ്ലൈകോ ഉദ്യോഗസ്ഥർ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത്. കർഷകരുടെ ദുരിതം മാറ്റാൻ സർക്കാർ ഈ കാര്യത്തിൽ കർശനമായി ഇടപെടണം. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ആലപ്പുഴ തണ്ണീർമുഖം പഞ്ചായത്തിൽ റബ്ബർ മാലിന്യം ഉപയോഗിച്ചുള്ള അനധികൃത തോട് നികത്തലിന് പുറമെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചും വ്യാപകമായി തോടുകൾ നികത്തപ്പെടുന്നു. പഞ്ചായത്ത് മെഗാ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ച ചാക്കുകെട്ടുകൾ ഉപയോഗിച്ചാണ് തോട് മൂടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്ലാസ്റ്റിക്കിന് പുറമെ റബ്ബർ വേസ്റ്റും തോടുകൾ നികത്താനായി ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഫോളോ അപ്പ്. തണ്ണീർമുഖം പഞ്ചായത്തിലെ 14 വാർഡിൽ ചിറക്കൽ തോടിന്റെ കൈവഴിയിൽ നിന്നാണ് ഈ കാഴ്ച. തോട് ഒരു പ്ലാസ്റ്റിക് കൂമ്പാരമായി മാറിയിരിക്കുന്നു. റബ്ബർ മാലിന്യത്താൽ തോട് മൂടിയതിന് പുറമെയാണ് ഈ നടപടി. കുറച്ചു നാളുകൾക്ക് മുമ്പ് പഞ്ചായത്ത് നടത്തിയ മെഗാ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി ടൺ കണക്കിന് സംഭരിച്ച പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ തോട് നികത്താനായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ. പഞ്ചായത്ത് അനുമതി കൊടുക്കുന്നുണ്ട്, വാർഡ് മെമ്പർമാരും അനുമതി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു വാർഡിലെ ജനങ്ങളുടെ സതുദ്ദേശമാണ് ഒരു വാർഡ് മെമ്പർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇട്ട് ഈ റോഡുണ്ടാക്കാൻ അനുമതി കൊടുക്കൽ. ഒരു വാർഡ് മെമ്പർമാരും അങ്ങനെ ചെയ്യത്തില്ല. ഇവിടെയും തോട് നികത്തിക്കഴിഞ്ഞാൽ റോഡ് നിർമ്മാണമെന്ന പഞ്ചായത്തിന്റെ വാഗ്ദാനമുണ്ടെന്ന് ജനങ്ങൾ. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുന്നവരാണ് ഈ മേഖലയിലുള്ളവർ. തോട് നികത്താൻ ഉപയോഗിച്ച PVC മാറ്റുകളിലെ ചകിരിയിൽ നിന്നുള്ള രാസവസ്തുക്കൾ കലർന്ന് വെള്ളത്തിന്റെ നിറം പോലും മാറിയിരിക്കുന്നു. ഇത് ഫുഡ് വേസ്റ്റ്, ഇത് കെമിക്കൽ ഒന്നും ഇല്ല. ഇത് കാലാകാലങ്ങളിലായിട്ട് വെള്ളം ഒഴുകി പോകും ഇതിന്റെ പരിപാടി. പൈസ കൊടുത്ത് വാങ്ങിക്കണ. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന പഞ്ചായത്തിലാണ് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തണ്ണീർമുഖം പഞ്ചായത്ത് കതിനവെടി മുഴക്കി മെഗാ ക്ലീനിങ്ങിന്റെ ഭാഗമായി ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചാണ് തോടുകൾ മൂടിയിരിക്കുന്നതെന്ന് നാട്ടുകാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. 4 വാർഡിനേക്കാൾ ഭീതിതമാണ് 14 വാർഡിന്റെ അവസ്ഥ. എന്നിട്ടും പഞ്ചായത്ത് അധികൃതർ ഒന്നും അറിഞ്ഞിട്ടില്ല. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം തണ്ണീർമുഖത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.